ഇന്ന് തുലാം മാസത്തിലെ ഏകാദശി നാൾ. കേട്ടുകേളി പോലുമില്ലാത്ത ഒട്ടനവധി ആചാരാനുഷ്ഠാനങ്ങൾ നടക്കുന്ന ഈ നാട്ടിൽ ഇതേ ദിവസം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അസാധാരണമായൊരു സംഭവം നടന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വരെ സഞ്ചരിക്കാൻ നമുക്ക് ഒട്ടും സമയമില്ലാത്തതുകൊണ്ട് സംഭവം ഞാൻ ചുരുക്കി പറയാം. പണ്ടി ഏകാദശി നാളിൽ പുലർച്ചെയുള്ള സ്പെഷ്യൽ ദർശനത്തിന് നാടിൻ്റെ പല കോണിൽ നിന്നായി ആളുകൾ എത്തുമായിരുന്നു. പൂജയും ഭജനയൊക്കെ നാട്ടിലൊരു ഉത്സവ അന്തരീക്ഷം. അന്ന് ഈ അമ്പലത്തിൻ്റെ പിറകിലുള്ള സ്ഥലം അറുപിശുക്കനായ വാസുദേവ ഷെട്ടിയുടെയായിരുന്നു. പുള്ളി ആ ദിവസം വീട് കൂട്ടി ഇറങ്ങാൻ നേരം മാവിൻ്റെ മേളിൽ നിന്നൊരു അനക്കം കേട്ടു. അനക്കം കേട്ട് പുള്ളി മാവിൻ്റെ മേളിലേക്ക് നോക്കിയപ്പോൾ മാവിലുള്ള മാങ്ങയൊക്കെ പറിച്ചുകൊണ്ട് എടുത്ത് നിൽക്കണം. അന്നേ വരെ ആ പരിസരത്ത് കാണാത്തൊരുത്ത് ഷെട്ടി കള്ളൻ കള്ളൻ എന്ന് അലറി വിളിച്ച് നാട്ടുകാരൊക്കെ വിളിച്ചുകൂട്ടി. മാങ്ങ മാത്രമേ കട്ടിട്ടുള്ളൂ എന്നറിഞ്ഞിട്ടും ഷെട്ടി പുള്ളിയെ വിട്ടില്ല. അതിനിടയിൽ നാട്ടുകാർ ദർശനത്തിൻ്റെ കാര്യം ഓർപ്പിച്ചു. കൊല്ലത്തിൽ ഒരിക്കലുള്ള വിശേഷാൽ ദർശനമായതുകൊണ്ട് കള്ളനെ മാവി കെട്ടിട്ട് ഷെട്ടിയും നാട്ടുകാർ അമ്പലത്തിലേക്ക് നടന്നു. ഈ സമയത്ത് പൂജാരി ശ്രീകോവിലേക്ക് കയറേണ്ടതും ഞെട്ടിത്തെറിച്ചുകൊണ്ട് ഭഗവാനെ എന്നൊരു ഒറ്റ അലർച്ച. അലർച്ചയായിട്ട് ഷെട്ടിയും നാട്ടുകാരും വന്ന് നോക്കിയപ്പോൾ വിഗ്രഹം പോലും കാണാൻ പറ്റാത്ത രീതിയിൽ മാങ്ങ ഒരു കൂമ്പാരം പോലെ കിടക്കും. എന്താ സംഭവിക്കണമെന്ന് അറിയാതെ നിൽക്കുന്ന പൂജാരിയും നാട്ടുകാരും ഓടിച്ചെന്ന് മാവിൻ്റെ ആണ് നോക്കിയപ്പോൾ അവിടെ കള്ളനെ കെട്ടിയ കയറ് മാത്രം. അപ്പം പൂജാരി കണ്ണും പൂട്ടി നാട്ടുകാരുടെ കാര്യങ്ങൾ പഠിച്ചു. ആ വന്ന് മാങ്ങ പറിച്ച് ശ്രീകോവിലിൻ്റെ അകത്ത് എത്തിച്ചത് സാക്ഷാൽ ഭഗവാൻ തന്നെ. വിശ്വസിച്ചാലില്ലെങ്കിലും അന്നേ ദിവസം തൊട്ട് കൊല്ലം തോറും ഈ നാളിൽ നാട്ടുകാർക്ക് അമ്പലത്തിൻ്റെ പരിസരത്തുള്ള ആരുടെ വീട്ടിലും കയറി അനുവാദം പോലും ചോദിക്കാണ്ട് ചക്കയോ മാങ്ങയോ തേങ്ങയോ കരിക്കോ മരത്തിൻ്റെ മുകളിലുള്ള എന്ത് വേണമെങ്കിലും എടുത്തുകൊണ്ട് വന്ന് ഭഗവാനെ നേരിട്ട് സമർപ്പിക്കുക. ഷെട്ടിയുടെ മാവിൽ കയറിയ കള്ളൻ്റെ സ്മരണ പുതുക്കാൻ വേണ്ടി ആ ദിവസത്തിന് നാട്ടുകാർ നൽകിയ പേരാണ് ജഗ്രാണി. എന്തൊരു കുരുത്തങ്കട്ട പിള്ളേരാ ഇത്. സുമതി, സുമതി, അതേ വന്നി. അവള് ഇതുവരെ വന്നില്ലേ? അവള് വരാത്തതിന് ബഹളല്ലേ കേക്കണേ? പിള്ളേരല്ലേ ഡി. അല്ല, നിങ്ങൾ ഇതവിടെ പോവാ? ഞാനൊന്ന് അമ്പലം വരെ പോയിട്ട് വരാം. രാത്രി പൂജയും ഭജനയൊക്കെ ഉള്ളതല്ലേ. ആ പിന്നെ പണിയില്ലാണ്ട് കുറയണം, ചുറ്റിക്കിറങ്ങി നടക്കാണ്ട്. ഇന്ന് ജഗ്രാണിയാണ്, നീ ഒന്ന് സൂക്ഷിച്ചോളണേ. ഞാനിത് കയറി ഇറങ്ങുമ്പോഴേക്കും ജഗ്രാണി കഴിയും. നീ എന്ത് ചെയ്തു മേക്കറന്ന് വാ, നമുക്ക് പുപ്പൻ്റെ വേണ്ട പോലെ തെങ്ങി കയറാം. പെട്രോൾ തീർന്നാ ഫ്രീക്ക്. അമ്പനാരക്ക് വണ്ടി പണിയാം, 5000 രൂപയ്ക്ക് ഹെൽമെറ്റ് മേടിക്കാം, 50 രൂപയ്ക്ക് പെട്രോൾ അടിക്കാൻ പറ്റില്ലല്ലേ. അമ്മാരുടെ ബൗണ്ടി സെറ്റിട്ട് നമുക്ക് ഞാൻ പോയിട്ടൊരു
വണക്കം അമ്മ. ആ വണക്കം. ഇയാൾ അത് തുടങ്ങി. അമ്മാ അമ്മാ, ചൊവ്വാഴ്ചക്കാരന് എന്താ പതിവില്ലാണ്ട് ശനിയാഴ്ച? അയാൾക്ക് എന്താ ശനിയാഴ്ച വരാൻ പാടില്ലേ? ഓ, ഈ കളിപ്പാണിച്ച് ഞാൻ മോളിത്തെ പോലെ നിന്നേനായിരുന്നു. അതെ, മുത്ത് സാരിക്കച്ചോടം തുടങ്ങി. അത് കാണിക്കാൻ വേണ്ടി കേറിയതാ. മുത്ത സാരിയാ? ഓ, ഇനി അതിന്റെ പൈസ ഞാൻ കൊടുക്കേണ്ടി വരും അല്ലേ? ഏ, വെറുതെ അല്ലല്ലോ. നീ ഇല്ലാത്തപ്പോ നിന്റെ കുരുത്തക്കെട്ട പിള്ളേരെ മുഴുവൻ നോക്കുന്ന ഞാനാണ്. ടീച്ചർ വന്നേക്കുന്നു. അത് ശരിയാ, അതിന്റെ വെളുപ്പ കാണാനുണ്ട്. ഇതിലും നല്ല ബ്രാൻഡ് ചുരിദാർ ഞാൻ കണ്ടു വെച്ചിട്ടുണ്ട്. അത് കാഞ്ചിപുരം പട്ടുമാനോട് തങ്കം മാതിരി പറഞ്ഞപ്പോഴാണ് ഓർത്തത്. ോട് പറഞ്ഞത് കൊണ്ടാ ഊരി വെക്ക്, ട്യൂഷൻ കഴിഞ്ഞിട്ട് ഊരി വെക്കാം. കണ്ട കണ്ട പറഞ്ഞ ഒരു അനുസരണ ഇല്ല അവൾക്ക്. പിന്നെ സിന്നപ്പൊണ്ണു, ഒന്നിലൊരു ശ്രദ്ധയില്ല അവൾക്ക്. ഇതെങ്ങാനും കളഞ്ഞ അവളുടെ അച്ഛൻ എന്റെ പുറത്ത് കുതിര കയറും. അല്ലെങ്കിലും നിനക്ക് എന്നോട് ഭയങ്കര സ്നേഹമാണ്. എന്താടാ അമ്മ, ഒന്ന് രണ്ട് മൂന്ന് പേരല്ല കണ്ണാപ്പിയും പറയുന്ന കിളിയേം കൊണ്ട് വരൂ. കിളിയാ, എന്തിനാ പറത്ത് വിടാനാ? രാവിലെ തന്നെ ചളിയടിക്കാതെ പോയി ബൗണ്ടറി കുത്തറാട്ടാ നോക്കാൻ പറഞ്ഞിട്ട്. എന്നാലും മോനാമലേ, നീ കൂടെ വന്നേ, നീ കൂടെ വന്നേ. ബാക്കിയെല്ലാം എനിക്ക് കേൾപ്പിക്കാനുള്ള കേൾപ്പിക്ക്. നിന്നോട് പലതവണ പറഞ്ഞല്ലേ ക്ലാസ്സിൽ ഫോൺ കൊണ്ടുവരുതെന്ന്. വെക്കടെ ഇവിടെ ഫോൺ. അവനോ അവൻ്റെ ഒരു ഗെയിം കളി. നീയോ പഠിക്കൂല, മറ്റുള്ളവർ കൊണ്ട് പഠിപ്പിക്കോ ഇല്ലല്ലേ. നീ അമ്മയെ വിളിച്ചിട്ട് ക്ലാസ്സിൽ കയറിയാ മതി. അല്ല, സാറോടെ പോണ്. അല്ല, അപ്പൊ അമ്മേനെ വിളിക്കണ്ടേ? ഓ, എന്തൊരു അനുസരണ. നീ ഫോണിൽ വിളിച്ചാ മതി. താഴെ റൂമിൽ എന്റെ ഫോൺ ഉണ്ട്, അതിൽ നിന്ന് വിളിച്ചാ മതി. മിസ്സേ, എന്താടാ? മിസ്സേ, ഒരു ഡൗട്ട്. എന്താ? മിസ് നല്ലത് ഒഴിവെന്ന്. ഓ, അവന്റെ ഒരു ഡൗട്ട്. പോയി പടിയടാ. അല്ലടാ ബേസിലെ, നിന്റെ ഒപ്പം എതു വന്നില്ലേ? ഇല്ല മിസ്സേ, ഞാൻ കണ്ടില്ല. സമയത്രായല്ല, ഈ എതു ഇവിടെ പോയി. പതിവില്ലാണ്ട് നേർത്തേണല്ല. ഇവിടെ വാടാ. എത്ര മണിക്കാണ് ട്യൂഷൻ? തീരാറായ സമയത്ത് കയറി വന്നിരിക്കാണല്ലേ. നീ അവൻ്റെ കൂടെ പോയി നിക്ക്. ഇന്നലെ പഠിക്കാൻ പറഞ്ഞത് പറഞ്ഞേപ്പിച്ചിട്ട് നമുക്ക് ഇരിക്കാട്ടോ. എടാ അമ്മലെ, നീ അമ്മ വിളിച്ചാ. എനിക്ക് നമ്പർ കാണാതെ അറിയില്ല ടീച്ചറെ. അതിൽ അമ്മലെന്ന് പറഞ്ഞ സേവ് ചെയ്തിട്ടുണ്ട്, അത് എടുത്താ മതി. എടാ, നിന്റെ അടുത്ത് ആരാടാ ഫോൺ മേടിക്കാൻ പറഞ്ഞത്? ദേവശ്ശേരി, ഗുഡ് മോർണിംഗ്. ഇങ്ങോട്ട് നേരം.
നമ്മളവിടെ ബൗണ്ടറി കുത്താൻ വേണ്ടിട്ട് കുത്തിരിക്കണ്ട കള്ളപ്പണം. എന്താടാ ബൗണ്ടറി സെറ്റ് ചെയ്യാൻ നീക്ക? നീ ഇവിടെ കുത്തണ കുത്താ അവിടെ കുത്തി ബൗണ്ടറി ഒക്കെ ശരിയാന. ഇന്ന് പോയടാപ്പ ഫസ്റ്റ് ഞാനാ ലാസ്റ്റ് നീയൊക്കെ ബൗണ്ടറി സെറ്റ് ചെയ്ത് അവിടെ പോയി വെച്ചാൽ. ഇതൊക്കെ കളിക്കുമ്പോ കണ്ടാ മതി. മതി മതി ഇന്നത്തേക്കുള്ള പഠിത്തത് മതി ചെല്ല്. ആ ഇനി മേല ഈ ഫോൺ ക്ലാസ്സിലേക്ക് കൊണ്ടുവരാൻ നിൽക്കരുത്. ആ പിന്നെ ദേ ഇവിടെ പായസം ഒരുക്കുന്നുണ്ട്, കഴിച്ചിട്ട് മതിലൊന്നും തേക്കരുത്, പുറകൊച്ചത്ത് പൈപ്പുണ്ട്, കഴുകിട്ട് വേണം പോവാൻ. ഇട്ടോ ഇളം കടും കടും നമ്മളാളിയാടാ. നീ ഇവിടെ സെറ്റ് ആയി. അപ്പൊ പത്തോവർ കളി ആദ്യം നീയൊക്കെ ഒരു ഓവർ മര്യാദക്കേറി. ആറോവർ കളിച്ചാ മതി. ആറോറെങ്കിൽ ആറോവർ തലയുടെ ഹെലികോപ്റ്റർ ഷോട്ട് പോലെ കളിയും ഫിനിഷ് ചെയ്ത് അവന്മാരെ ഇവിടെ നിന്ന് കളിക്കളത്തിൽ നിന്ന് കൂവിട്ടിട്ട് നമ്മളിവിടെ നിൽക്കും. നിങ്ങളുടെ ക്യാപ്റ്റൻ എടാ പറഞ്ഞ കൊടുകൈ. ക്യാപ്റ്റൻ ഏത് ക്യാപ്റ്റൻ? നാണം കെടുത്തല്ലടാ, ഇത് നമ്മുടെ ഗെയിം പ്ലാൻ ആണെന്ന് കരുതും. ഒരു കൈവക്ക് അതാണെങ്കിൽ വെള്ളം കോരിച്ച് അതുങ്ങളും എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് മൈൻഡ് ചെയ്യണം. ആര് എടാ എന്നാ അത്ര ഉള്ളേ ഇവിടെ എറിയിൽ കോങ്ങിയാലോ? അയ്യേ എനിക്ക് ഇപ്പൊ പോതി.
ഓയടെ പൊട്ടാൻ നിരക്കല്ല ദേവൂനി. അയ്യോ അതൊക്കെ ക്ലീശ പരിപാടിയാ. നീ ഒരു ഫൈറ്ററിനോട് ചോദിച്ചു. ഫൈറ്ററോ? പായസം കുടിച്ചിട്ട് നമ്മളെല്ലാരും കൈ കഴുകുമ്പോയപ്പോ ഓർക്കണ്ട, എല്ലാവരും കൈ കഴുകിപ്പോയപ്പോ ദേവു മാത്രം ഫൈറ്ററിനെ നോക്കി അതിനെയും കളിപ്പിച്ച് അങ്ങനെ ഇരിപ്പുണ്ടായി. ഫൈറ്ററിനെ കൊടുക്കത്ത വിലയാണ്, അല്ലെ ഗപ്പിയാണ് കാണേന്നും പിടിക്കണം. അല്ലെങ്കിൽ ഒരാൻ ചെയ് ബോൾ വർക്ക് നീ വിടുന്നോ, എനിക്കൊരു സഹായാവും. മര്യാദക്ക് ആദ്യമേ ബാറ്റ് ചെയ്താ മതിയായിരുന്നു. കിട്ടും ആ കിട്ടിയെന്റെ വതിയിൽ അടിച്ചിട്ട് വന്നാ മതി. ഒന്നാ രണ്ടാ മൂന്നാ ഇതിനാണ് ഇത്ര ആർത്തി പിടിച്ചത്. കണ്ടോ ചെക്കന്റെ അടി കണ്ടോ?
കഷ്ടമാണ്. ഇനി സൂര്യയുടെ ഇവിടെ ഗ്രൗണ്ട് സ്വന്തമാക്കാൻ വേണ്ടത് നല്ല കാറ്റ്. അടുത്ത നമ്മൾ വീശട്ടാ. എന്ത് കാറ്റാണ് ഇളമ്പരത്തിയല്ല ദുരിദ്ര അവിടെ അടിക്കണോ അടിക്കണോന്ന്. നിങ്ങള് എടാ വീടടാ പോയത് പോയി, നമുക്ക് അടുത്താഴ്ച പിടിക്കാം. അതൊന്നുമല്ലടാ, പിന്നെ അവളുടെ വീട്ടിൽ കയറണം. പിന്നെ പറഞ്ഞിട്ടാണല്ലോ സർപ്രൈസ് കൊടുക്കണേ. അത് കഴിഞ്ഞ കൊല്ലോ അല്ലേ, ഒരു കൊല്ലോ ഇല്ലേ, അവള് മറന്നാണ്. അല്ല സാറെന്താ വാങ്ങിച്ചേക്കണേ? ഫുൾ മൂൺ ഫൈറ്റർ. ഒരു ഹാഫ് കപ്പിനെ പോലും മേടിക്കാനുള്ള പൈസ നിന്റെ അടുത്തില്ലാന്ന് എനിക്കറിയാം. എന്നാ ഫുൾ മൂൺ വിട്ടേക്ക്. എടാ പൊട്ടാ, ഫുൾ മൂൺ ടീച്ചറിന്റെ വീട്ടിലുള്ള ഫുൾ മൂൺ, അതൊന്ന് പൊക്കണം. ഇവിടെന്ന് പൊക്കിയടാ. നിങ്ങക്കൊണ്ടെന്നേ. അയ്യേ ഫാൻസിയാ. നീ കളിയാക്കാതൊരു വഴി പറ. ഒരു വഴിയുണ്ട്. എന്ത് വഴി? ജഗ്രാണി. നീ കളിയാക്കാതൊരു വഴി പറ. ഒരു വഴിയുണ്ട്. എന്ത് വഴി? ജഗ്രാണി. ജഗ്രാണിയാ? അതെ ജഗ്രാണി.
അമ്മമ്മോള് ഇന്നെങ്ങാനും ഇറങ്ങോ. സുമതി നീ വന്നണ്ട. ധൃതി കണ്ടാത്തോന്ന് അങ്ങേരെ മുമ്പിരുന്ന് പാടുന്നേന്ന് ചുമ്മാ പറയുന്ന താളം പിടിക്കാനല്ലേ. അതിനെന്താ അച്ഛൻ്റെ ആളത്തിന് എന്താ കുഴപ്പം? പിന്നെ ഭയങ്കര താളമല്ലേ ഇതെന്നിട്ട് നിന്നോട് അമ്പലത്തിൽ പോരെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ. പിന്നെ ഇതൊക്കെ മേടിച്ചുവെച്ചിട്ട് അലമരി വെച്ച് കൂട്ടാനോ? ഇതൊക്കെ അച്ഛൻ വാങ്ങിക്കുന്നതേ, നിന്റെ കല്യാണ സമയത്ത് അത്രയും കുറച്ച് മേടിച്ചാൽ മതിയല്ലോ എന്ന് കരുതിയ. അങ്ങനെ സ്വർണവും പണവും മേടിച്ചോണ്ടുള്ള ചെക്കന്മാരൊന്നും എനിക്ക് വേണ്ട. അച്ഛന്റെ ചീത്തയിപ്പിക്കുന്ന മാല ഉയവക്ക്. ദേട്ടാ മോള് ഇപ്പൊ വരും. നീ ഒന്ന് വന്നേ, നമുക്ക് വാ. അവള് പിന്നെ വന്നോളൂ. വാ ശ്രീ, ഞങ്ങൾ ഇറങ്ങുവാ. കഷ്ടൂണ്. വാതിലൊക്കെ പൂട്ടിട്ട് ഇറങ്ങട്ടാ. ആ നീ എന്താലോചിക്കണേ? ഫൈറ്ററിന് എടുക്കണ്ടേ? അത്രേ ഉള്ളോ? ഇന്ന് നിന്റെ ചേട്ടൻ ഇങ്ങനെ കൂടി ടീച്ചറിന്റെ ഡ്യൂട്ടി കയറാൻ പ്ലാൻ ഇട്ടുണ്ട്. അതിനൊക്കെ എങ്ങനെ അറിയാ? ചേട്ടനാന്ന് പറയാ എന്നാ മതി. രാവിലെ കളിക്കാൻ പോലും കൂട്ടിയില്ല. എന്നിട്ടാണ് എടാ പൊട്ട, ടീച്ചറും വീട്ടുകാരും കൂടി അമ്പലത്തിൽ വരും. അതിന് ഓ ആർട്ടൈം നിന്റെ ചേട്ടന്മാരോട് കരിക്കിടാൻ കയറും. ആണോ? ആണ്. അപ്പൊ നീ അവരുടെ പിടിച്ചു കയറണം. പിള്ളേരൊക്കെ പൊക്കെ പൊക്കെ ചേട്ടന്മാരുടെ കൂടെ തന്നെ നിക്കണേ, വേറെങ്ങുമ്പോ പോലെട്ടാ. ഓക്കെ പട്ടി ഉണ്ടോന്ന് ചോദിച്ചിടി വെച്ചോന്നാണ്ടല്ലോ. ഇതിനെക്കുറിനെ ആക്കണ്ട്. കണ്ട ദൂരി ഇടക്ക് കളിയിലും ശ്രദ്ധിക്കും. നിങ്ങ ഇവിടെ കളിച്ചിരിക്കണാ, ഇറങ്ങണ്ട നമുക്ക്. എങ്ങോട്ടേക്ക് ഇറങ്ങാനാ? എട പൊട്ടം കൊണാപ്പാ, കണ്ണാപ്പിയും പിള്ളേര് ജഗ്രാണിന്റെ പണി തുടങ്ങി. ഡബിജു കാണിച്ചു കൊടുക്കണം മോനിക്ക്. കാറ്റവൻ ഇതെപ്പാ? അല്ല ഇതായ ദൂനെ വീട്ടിലെ പ്രാവല്ലേ? ഇതെങ്ങാനോ മരാറിനായില്ലേ?
പൂപ്പന്റെ വീട്ടിലിറ കരിക്കൊക്കെ നിന്റെ ഒക്കെ നെഞ്ചത്തായിരിക്കും. ഇന്നാണെ കളി തോറ്റ ദേഷ്യം വേറെ. മാച്ച് അവർ അടിപൊളിച്ച് അവരായിട്ട് തോറ്റി. നീ അത് വിട്. അവന്മാര് പൂപ്പന്റെ വീട്ടിൽ കയറി, നമ്മ അവരുടെ വീട്ടിൽ കയറി. അതിനിപ്പോ എന്താണ്? അതിനിപ്പോ എന്താണ്? ഒരു സീനുമില്ല. ഇതൊക്കെ എന്ത്? അനൂപ് ചെല്ലോട്ടോട് കൂടെ താളം പിടിച്ചിട്ട് ക്ഷീണിച്ചിട്ടില്ല. അതാര്? അതെന്തെന്ന് എനിക്ക് പറഞ്ഞ മനസ്സിലായില്ലോ. അതൊക്കെ വലിയ സംഗീതജ്ഞന. തനിക്കൊക്കെ എന്ത് സംഗീതം? പുഷ്പാരാ ലോക്ക് വിളിച്ചു കൂടുതൽ കരിക്ക് മാത്രം കട്ടിട്ടുള്ള ഒന്ന് വീട്ടിൽ മാമാ വോട്ട് ആവാൻ ഞാൻ ഒരുത്തരെ വിശ്വസിക്കാൻ കൊള്ളില്ല. ദേ പൂപ്പ ഒരുത്തരെ കിട്ടിയിട്ടുണ്ട്. മൂന്നെണ്ണം സൺഷൈഡ് കൂടെ ഓടിയിട്ടുണ്ട്. ഒരുത്ത പുറകെ കൂടെ പുറകോശത്തി വന്നപ്പോഴേ അടുക്കള വാതിൽ പറഞ്ഞപ്പോ താ വന്നിട്ട് കയറി നോക്കായിരിക്കായിരുന്നു. താ ഒന്ന് കയറി നോക്കിയാ വല്ലതും പോയൊന്നും. സുമതി ഞാൻ പറയാനുള്ള പറഞ്ഞു. ഞാൻ പോണേണ് ഷെയറും ചോദിച്ചു വരാൻ നിൽക്കരുത്. ആ കിട്ടണടി ഷെയർ എടുത്തു. വാതിൽ പൊളിക്കോ നീ ഒറ്റ ഇടിച്ചാണ്ടല്ല. എടാ പൊക്കിട്ടിരിക്കാൻ മരവനുണ്ട്. എടുത്തു പാട്ടോ ഒന്ന് പോയിട്ടില്ല. വച്ചതാണല്ലോ. അല്ല എടി നീ എന്താ അവിടെ നോക്കണേ? മാല മാലയോ? എടി നല്ലോണം നോക്കിക്കേ എല്ലായിടത്തും ഒന്ന്. ഞാൻ നോക്കിയമ്മേ, ഞാൻ ഇറങ്ങാനുള്ള നിർത്തിക്ക് ഇവിടെയാണ് ഉരി വെച്ചത്. ദൈവമേ ചതിച്ചാ. ഇത് നമ്മുടെ ഇതപ്പന്റെ പ്രാവല്ലേ? ആ ശരിയാണല്ലേ, ഇത് നമ്മുടെ വീട്ടിലെ പ്രാവണല്ലേ. ഉപ്പേട്ട മോളുടെ മാല കാണുന്നില്ല. ഈശ്വരാ ഞാൻ അപ്പഴേ പറഞ്ഞല്ലോ പുഷ്പാരാ, ഇവന്മാര് കരിക്ക മാത്രല്ല വേറെ എന്തോ ഉടായി കൂടെ ഉണ്ട്. എടാ ആ മാല ഇങ്ങനെ എടുക്ക്, നിന്റെ ഒപ്പമുള്ള കള്ളന്മാരെ എല്ലാത്തിനും ഇങ്ങനെ വിളിക്കണം.
മാലാപ്പ ഇവ മാലാണല്ലേ ഏത് മാല എന്താ ശ്രീ എന്തു പറ്റി നിന്നോടക്കാരാടാ കത്തിയാറാൻ പറഞ്ഞത് അല്ല അത് ശ്രീ കരഞ്ഞപ്പോ കാണാതായ മാല ആ ശരിയാണല്ല ഇതല്ലേ കാണായില്ലെന്ന് പറഞ്ഞത് വേറെ ഒമ്മരെ സംശയിച്ചു അല്ലാ എന്റെ പൊന്നേട്ടാ ഞങ്ങളെ കരിക്കിടാൻ വന്നോളൂ അല്ലാണ്ട മാലയൊന്നും മോഷ്ടിക്കേണ്ട ആവശ്യമൊന്നും ഞങ്ങൾ അല്ല പിന്നെ ആ മതി 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 ഇറങ്ങി പോയിക്കേ ജഗ്രാണിയുടെ പേര് കക്കാൻ നടക്കണം കള്ളന്മാര് കള്ളന്മാരെ വിളിക്കണടാ നീ അല്ലാണ്ട് വേറെ പോയടപ്പൻ ആയതപ്പൻ ഇത് നിന്റെ ട്യൂഷൻ കൊച്ചല്ലേ ഇവൻ ഇതുവരെ പോയില്ലേ ആരെങ്കിലും കുറച്ച് വെള്ളം കൊടുക്കോ പാവം കൊച്ചു ടീച്ചറിനോടുള്ള സ്നേഹം കണ്ടില്ലേ മാലയൊക്കെ കിട്ടി പോലെ നീ വീട്ടിൽ കണ്ടു കാണും വീട്ടുകാരും അല്ല മാല പോയ കാര്യം ഇവനെങ്ങനെ അറിഞ്ഞു അത് ഇവിടത്തെ ബഹളം കേട്ടിട്ട് ഓരോന്ന് പറയുന്നതായിരിക്കും അതിപ്പോ ശരിയായിക്കോളും ആ പിന്നെ ഇത് മാലയല്ല മല ശബരിമലയ്ക്ക് പോകുന്ന കാര്യം പറയുന്നത് അല്ല ഈ ചക്കൻ എങ്ങനെ വീട്ടിൽ കയറി ആ അത് ശരിയാണല്ല ഇവരെങ്ങനെ വീട്ടിൽ കയറി ഇവനും ഞങ്ങളുടെ കരിക്കിടാൻ താഴെ ഉണ്ടായിരുന്നു അവിടെ നിന്ന് ഓടിക്കേറിയതായിരിക്കും അത് പുറത്തല്ലേ ആ അത് പുറത്തല്ലേ അതെ അത് പുറത്താണ് പക്ഷെ പുറത്ത് ശബ്ദമൊക്കെ എല്ലാരും പേടിച്ചോടിയപ്പോ അറിയാണ്ട് ഓടിക്കേറിയായിരിക്കും അതെ എന്നല്ല ഇവനെങ്ങനെ അകത്ത് കയറി ഇവിടെ നിന്നോട് പറഞ്ഞല്ലേ വാതിൽ പൂട്ടി വന്നൊക്കെ ഇതൊക്കെ നോക്കണ്ടേ ശ്രീ പോടവളുടെ ശ്രദ്ധക്കുറവാണ് ഇതിന് എല്ലാത്തിനും കാരണം ഒന്നും പോയില്ലല്ലോ സുമതി അത് തന്നെ ഭാഗ്യം ആ മൂന്നുപേരെ ഇറങ്ങിക്കേ ബാബാ ഇറങ്ങനെ നീ എന്തിനാണ് കട്ടിലടി കയറി കിടന്നത് നീ ഇത് എവിടെ ആ നിന്റെ കൂട്ടാനോടെ ബോധമില്ലാണ്ട് കട്ടിലടി കിടക്കണ്ടേ ഭൂതം പോയാ നീ എന്തിനാണ് എന്റെ പറയാ വന്നത് ഞാൻ തന്നെ ഓർക്കുന്നത് പോലെ പിന്നെ നീ എങ്ങനെ അവിടെ എത്തി നീ ആൾക്കൊന്ന് മാല മാല എന്ന് കാരണല്ല
Did it ever do?